ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇൻട്രോ വന്ന് കാറിൽ. അല്ല, നമ്മൾ ടാറ്റു എടുക്കാൻ പോയപ്പോഴും കാറിൽ നിന്നായിരുന്നു അല്ലേ ഇൻട്രോ പോയെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് പോകുന്നത് ഇന്ന് പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യാനാണ്. അതായത് എൻ്റെ പല്ലിന് കമ്പിയിടാൻ പോവാണ്. വളരെയധികം ആരാധകരുടെ നിർദ്ദേശപ്രകാരം. ആ ആ ആരാധകർ എന്ന് പറയുന്നത് ഒന്ന് പ്രമോദ്, ഒന്ന് രഞ്ജു, ഒന്ന് ഞങ്ങളുടെ അമ്മ. സോ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നൊരു സംഭവമാണ് പല്ലിന് കമ്പിയിടുക എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് പോവാണ്. ഞാനുണ്ട്, രഞ്ജുണ്ട്, പിന്നെ ഇതിനെന്നെ വല്ലാതെ പ്രേരിപ്പിച്ചുകൊണ്ടടുത്ത ഒരുത്തനും കൂടെ ഉണ്ട്. അപ്പോൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം പ്രമോദ്. ആ ഇപ്പം നമ്മളുള്ളത് അവൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പം എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ പല്ല് പൊന്തിയിരിക്കുന്നു എന്നും പറഞ്ഞ് കളിയാക്കിയത് അവനാണ്. അപ്പം അവനാണ് എൻ്റെ പല്ല് പൊന്തിയതിന് എന്നെ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് ചെയ്തിട്ടുള്ള ലെവൻ. അവനെന്താ ഒരു ഡയലോഗ് അടിച്ചായിരുന്നല്ലോ, തേങ്ങ 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 ചരണ്ടാക്കുന്നു. എന്നിട്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കഥ തുടങ്ങുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് എനിക്കൊരു ഒരു ഒരു 100 സബ്സ്ക്രൈബേഴ്സോ എന്തോ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഞാൻ ഇട്ട ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോയ്ക്ക് ഒരാൾ, അതൊരു ആളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ആ ഒരാൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്, പക്ഷെ പല്ല് അത് കുറച്ച് പൊന്തിട്ടുണ്ടെന്നൊരു കമൻറ്റ് ഇട്ടു. അപ്പം അന്ന് ആ ഒരു സമയത്ത്, ഇതായത് ഒരു 2 കൊല്ലം മുമ്പത്തെ കാര്യമാണ്, അപ്പം അന്ന് ഞാൻ വിചാരിച്ചു ഓ പുള്ളി എന്നെ കളിയാക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ, പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാവോ, അന്നത്തെ എൻ്റെ ഒരു റിയാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് ഞാൻ അതെടുത്തിട്ട് ഞാൻ പുള്ളി ആ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു, പുള്ളിനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പം ഞാൻ, കാരണം എനിക്ക് അതുവരെ തോന്നിയിട്ടേ ഇല്ല എൻ്റെ പല്ല് പൊന്തിട്ടുള്ള കാര്യമായിട്ട്, എനിക്ക് തോന്നിയിട്ടേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ അടുത്താണ് ഇവൻ പറഞ്ഞു തുടങ്ങിയത് പല്ല് വന്നതുണ്ട്, പല്ല് വന്നിരുന്നുണ്ടെന്ന്. പിന്നെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചപ്പം ഇവൻ പറഞ്ഞു ശരിക്കും ഇച്ചിരി പൊന്തുന്നുണ്ട്, പിന്നെ നിനക്ക് വിഷമാവുമല്ലോ എന്ന് ചോദിച്ച് പറയാത്തതെന്ന്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അടുത്ത് അമ്മച്ചി, അമ്മച്ചി എന്ന് പറയുമ്പോൾ ഹായ് എടാ സിനു, അപ്പോൾ ഇത് എൻ്റെ ട്രെയിനർ ആണ്. അമ്മച്ചി പറഞ്ഞു അവൻ തന്നെ, അവൻ തന്നെ, സിനു മാത്യു. ആ അപ്പം അമ്മച്ചി പറഞ്ഞു മുത്ത പല്ല് പൊന്തുന്നുണ്ടല്ലോ, ഈ പ്രായത്തിൽ പല്ല് പൊന്തുമായിരിക്കൂലേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയി പല്ല് കെട്ടിച്ചേക്കാന്ന് വിചാരിച്ചത്. ടൂത്സിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളതിലുള്ള ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്തൊക്കെയാണ്, പിന്നെ മെയിനായിട്ട് ഇതിന് എത്ര രൂപയാകും, ഇതൊക്കെ അറിയാനാണ് പോകുന്നത്. ജ്യൂസാ? പിന്നെ കുടിക്കാൻ പറ്റില്ല പല്ല്, പിന്നെ ഞാൻ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇൻ കേസ് അവിടെ പോയിട്ട് നല്ല റേറ്റ് ആകുവാണെങ്കിൽ ഞാൻ 4 കിഡ്നിയും കൊണ്ടാണ് പോണേ, 4 കിഡ്നിയും കൊണ്ടാണ് പോണേ. അതിൽ ആദ്യത്തെ കിഡ്നി ഞാൻ ഇവൻ്റെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം ഈ പറഞ്ഞ എന്നെ കളിയാക്കിയവൻ്റെ കിഡ്നി ആയിരിക്കും ഞാൻ ആദ്യം വെക്കുന്നത്. ഓക്കെ, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് അതിൽ കൂടുതലാവുകയാണെങ്കിൽ ഞാൻ ഇവൻ്റെ കിഡ്നി വെക്കും, തേങ്ങയില്ലെങ്കിൽ മാത്രം ഞാൻ എൻ്റെ കിഡ്നി എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇത് വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിനെപ്പറ്റി അറിയാത്തവർക്കൊക്കെ എന്താണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. പറയടാ, സ്റ്റാർട്ട് പറയടാ, സ്റ്റാർട്ട്. അപ്പം നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇല്ല, ഞാനത് നിനക്ക് എന്നെ അറിയത്തില്ലേ. അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്ന എന്തിനാ, ജ്യൂസ് കുടിക്കാൻ. എനിക്ക് പപ്പായ വിതൗട്ട് ഷുഗർ, സോഡ ഒന്നും കഴിക്കല്ലടാ. എത്രയോ പേര് ഞാൻ പറയുന്ന എന്തെല്ലാം ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നു, പക്ഷെ കൂടെ ഉള്ളവർ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ജ്യൂസ് കുടിക്കാം. പൈനാപ്പിൾ വിതൗട്ട് ഷുഗർ ഐസ് വാട്ടർ, കുഴപ്പമില്ല, കുടിക്കാം. രഞ്ജു നിന്നെ കാണിക്കാം, കസ്റ്റർഡ് ആപ്പിൾ. ലവൻ എവിടെ? ആദ്യം തന്നെ ലെമൺ സോഡ കുടിച്ച് നിർത്തി. എടാ നിനക്ക് പൈനാപ്പിൾ വേണമായിരുന്നു, അവിടെ കസ്റ്റർഡ് ആപ്പിൾ എടുത്താ കുറച്ച്. ലൈസ്, പക്ഷെ ടേസ്റ്റ് ഉണ്ട്, അൺഹെൽത്തി ആണെന്ന് മാത്രം. പൈനാപ്പിൾ എന്താ കുഴപ്പം?
പൈനാപ്പിൾ നന്നായിട്ടുണ്ട്, മധുരം ഇല്ലാത്തതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത. അപ്പം നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു, ഇനി ടൂത്സിലേക്ക് പോവാണ് കേട്ടോ. സാധാരണ നമ്മൾ മൂന്ന് പേരും കൂടെ, ഉള്ളപ്പോൾ മാത്രം എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ഐഡിയാസ്, അതായത് അവിടെ പോവാം, അവിടെ പോയി അത് കഴിക്കാം, ഇവിടെ പോയി ഇത് കഴിക്കാം, അത് നോക്കിയിട്ട് വരാം, ഇത് നോക്കിയിട്ട് വരാം, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് കാര്യത്തിനാണോ ഇറങ്ങിയത് ആ കാര്യത്തിൽ അത് ഏറ്റവും അവസാനം നടത്താറുള്ളൂ. അപ്പം ഇന്നിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്ന പരിപാടിയാണ് ഈ ജ്യൂസ് കുടിക്കൽ, അത് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ടൂച്ചയാണ്, ഇനി വേറെ ഒന്നുമില്ല കേട്ടോ. ഇതില്ലേ സ്കിൻ കെയറിൻ്റെ, അത് നമുക്ക് അവിടെ ഇവിടെ ഹെൽത്ത് ആൻഡ് ഗ്ലോ ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. പിന്നെ കുറേ പേര് നമ്മുടെ ബാംഗ്ലൂർ ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും പുറത്തിറങ്ങുമ്പോൾ ഒക്കെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടും കൂടി ആണ് കേട്ടോ നമ്മളിപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബാംഗ്ലൂർ ലൈഫിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻറ്റ്, ഡേ ടു ഡേ ലൈഫിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ്. ഏത് ഈ വഴിയാ കിടൻസെൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടാ ആ സംഭവം. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആ സാധനം അത് കാണിച്ചുതരാം. ട്രാഫിക്, അന്യായമായ ട്രാഫിക്. ഇതിപ്പോൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ ഞാൻ മുഴുവിപ്പിച്ചില്ലായിരുന്നു. അതായത് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, ആദ്യമായിട്ട് ആ ഒരു കമൻറ്റ് ഇട്ട ആളെ ഞാൻ ബ്ലോക്ക് ചെയ്തില്ലേ യൂട്യൂബിൽ. അപ്പം അയാൾ ഇപ്പോൾ ഇത് കാണാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഇനി എങ്ങാനും കാണുവാണെങ്കിൽ അതിൻ്റെ അന്നത്തെ ആ ഒരു ഇമ്മച്യൂരിറ്റി ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ രണ്ട് കൊല്ലം മുമ്പല്ലേ ഒരു കുഞ്ഞുകുട്ടിയുടെ, ഒരു 22 വയസ്സുള്ള ഒരു കുഞ്ഞുകുട്ടിയുടെ ഇമ്മച്യൂരിറ്റി ആയിട്ട് കണ്ടാൽ മതി. കാരണം ഞാൻ അന്ന് വിചാരിച്ചിരുന്നേ, കാരണം ഞാൻ ചിന്തിച്ച എനിക്കൊരിക്കലും തോന്നിയിട്ടില്ലാത്തൊരു കാര്യം അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച ശരിക്കും കളിയാക്കുന്നതാണെന്ന് വിചാരിച്ചാണ് കേട്ടോ. ന്യായീകരിക്കുന്നൊന്നും അല്ല, അതെൻ്റെ ബുദ്ധിയില്ലായ്മ തന്നെയായിരുന്നു ഞാൻ ഒന്ന് ബ്ലോക്ക് ചെയ്ത്. പിന്നീട് എനിക്ക് പുള്ളിനെ അൺബ്ലോക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നുണ്ട്, അതിൽ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അപ്പോൾ പുള്ളി ഇനി എങ്ങനെ കാണുവാണേ ചേട്ടാ, സോറി ചേട്ടനാണോ അനിയനാണോ അറിയത്തില്ല, സോറി. നമ്മൾ ഇടാൻ പോകുന്നത് ആ എന്താണ് ഇനി പറയുന്നത്, ബ്രേസസ്ന്നോ അങ്ങനെ എന്തല്ലേ പറയുന്നേ, പേരറിയോടോ ആർക്കെങ്കിലും? അത് തന്നെയാ. അപ്പം അതല്ല, അതിന് പകരം ആ ഇൻവിസിബിളായിട്ട് വരുന്ന സാധനമില്ലേ, നമ്മുടെ റെഗുലർ അല്ലാതെ ഇൻവിസിബിളായിട്ട്, അതായത് പല്ലിൽ ആ ബ്രേസസ് ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാത്ത ആ ഇൻവിസിബിൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സാധനം. അപ്പോൾ അതാണ് ഇടാൻ പോകുന്നത്. നമ്മൾ സാധാരണ കമ്പി ഇടുന്ന അതിനേക്കഴിഞ്ഞും കുറച്ച് നല്ലോണം നല്ലോണം റേറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എവിടെ ഓക്കെ, അപ്പം നമ്മളവിടെ എത്തി. അപ്പം റേറ്റ് എങ്ങനെയൊക്കെന്നൊക്കെ നോക്കിയിട്ട് ഇടത്തുള്ളൂ. മറ്റേ കമ്പി ഇടുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ തൽക്കാലം ചെയ്യില്ല, അത് കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല. കമ്പി ഇടുന്നതാണെങ്കിൽ അത് ചെയ്യത്തില്ല. ആ ഇൻവിസിബിൾ അലൈനേഴ്സ് അത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും ഇന്ന് ചെയ്യത്തൊന്നും ഉണ്ടാകത്തില്ലല്ലോ, അവരെന്തായാലും മെഷർമെൻ്റ് എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ. സോ ലെറ്റ്സ് സീ, ഇപ്പം നമ്മൾ റീച്ചായി, ബാക്കി നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് പറയാം. എടാ അവൻ നമ്മുടെ കൂടെ വന്നവനല്ലേ, ആ പോക്ക് പോകുന്നു. അപ്പോൾ 6:40 ആയിട്ടുണ്ട്. ഒരു മൊത്തം ഒരു 1.5 മണിക്കൂറത്തെ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. ഫുൾ സ്കാൻ ചെയ്തു, നമുക്ക് 3D നമ്മുടെ പല്ലൊക്കെ നന്നായിട്ട് കാണിച്ചു തരും, എല്ലാം കണ്ടു. എൻ്റെ പല്ലിന് ഇതിന് മാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് ഇന്നേ വരെ അറിയത്തില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് അലൈനർ ഇടാൻ വേണ്ടി മാത്രം വന്നാണ്. പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ട് ഈ താഴത്തെ പല്ലിൻ്റെ ബാക്കിലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതൊരു പ്രശ്നം. പിന്നെ എൻ്റെ ഒരു പല്ലിനിവിടെ ഗ്യാപ്പ് ഉണ്ട്, അതായത് ഫില്ലിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഫില്ലിങ് ചെയ്യാൻ അതിലിവിടെ പറയുന്ന സിമെൻറ്റ് വെക്കുക എന്നാണ് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് പല്ലിന് സിമെൻറ്റ് ഇടാൻ പോകുന്നു, അത് അതേപോലെ ആയിട്ടുണ്ട്. പല്ലിന് ആ ഫില്ലിങ് വെക്കണം, അപ്പോൾ അതൊരു കാര്യം ചെയ്യാനുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല, അത് കുറച്ച് മുമ്പിലത്തെ താഴെ മുമ്പിലത്തെ കുറച്ച് പല്ലിന്, അപ്പോൾ അത് ക്ലീൻ ചെയ്യണം. ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മൾ അലൈനേഴ്സ് ഇടാൻ പറ്റുക. അപ്പം നമ്മളിപ്പോൾ അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അലൈനേഴ്സ് വന്നിട്ട് 7 ദിവസം എടുക്കും അത് ഡെലിവറി ആവാനായിട്ട്, അതായത് സെൻട്രി തന്നെ ഡെലിവറി ആവാനായിട്ട്. സോ അതിന് മുമ്പ് ഞാൻ ഒരു ദിവസം പോയിട്ട് പല്ല് ക്ലീൻ ചെയ്ത് അവർ പറഞ്ഞ പോലെ സിമെൻറ്റൊക്കെ വെച്ച് ഉറപ്പിച്ച് ആ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പം പ്രൈസ്, നമ്മൾ 3 കാറ്റഗറീസ് ഉണ്ടായിരുന്നു, ഒന്ന് ക്ലാസിക്, പിന്നെ ഒന്ന് ഏസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഒന്ന് ലക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആക്ച്വലി ക്ലാസിക് എന്നാണ് സ്വാഭാവികമായിട്ടും ഉദ്ദേശിച്ചത്, പക്ഷേ
അദ്ദേഹം കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ലക്സ് ചൂസ് ചെയ്തു. സോ അതിൽ ലക്സിൽ കുറച്ച് ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് ക്ലീനിങ് ഫ്രീ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ക്യാമറ ഷേക്ക് ആവുന്നുണ്ട് തരത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കിറ്റ് കിട്ടും, അതായത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആയിക്കോട്ടെ, പിന്നെ വൈറ്റനിങ് ജെല്ല്, അങ്ങനെ എന്താണ്ടൊക്കെയോ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു 10,000-20,000 രൂപേൻ്റെ അടുത്ത് സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റും കൂടെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. സോ ലക്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അതായത് ശരിക്കും 1,25,000 എന്തൊക്കെയോ ആയിരുന്നു. ഇപ്പോൾ ദിവാലി ഓഫറും കാര്യങ്ങളും എല്ലാം കൂടെ കഴിഞ്ഞ് പിന്നെ വേറെ എന്തൊക്കെയോ കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ കൂടെ അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം 1 lakh ആണ് ഇപ്പം മൊത്തം പ്രൈസ് വരുന്നത്. ഈ പാക്കേജിങ് എല്ലാം മൊത്തം ആ പാക്കേജിങ് എന്ന് പറയുന്നത് 1 lakh എടുത്തേക്കുന്നത്. 6 to 8 months വരെ അലൈനേഴ്സ് വെച്ചാൽ മതി. ഇൻവിസിബിൾ അലൈനേഴ്സ് ആണ് കേട്ടോ. പിന്നെ ബഡ്ജറ്റ് കുഴപ്പമില്ല. ബാക്കിലിരിക്കുന്നതിൻ്റെ കിഡ്നിയാണ് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. വിറ്റ് അതിൻ്റെ റീഫണ്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. കാരണം അവൻ ഒറ്റരുത്തൻ കാരണമാണ് ഞാനിപ്പം 100,000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് വന്നേക്കുന്നത്. അപ്പം അത് അത്രണ്ടാണ് അതിൻ്റെ കിഡ്നീൻ്റെ വാല്യൂ. അതുക്കും മേലെ ഞാൻ രഞ്ജുമായിരുന്നു ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവൻ പുറത്തിരുന്ന് പോസ്റ്റായി. സോ അതുകൊണ്ട് നമ്മളിനി ഒരു ഇത്രയും പൈസ പോയ സ്ഥിതിക്കും ഇത്ര നേരം പോസ്റ്റായ സ്ഥിതിക്കും പോയിട്ട് ചായ കുടിക്കാം. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നത് HSRE തന്നെയുള്ള ചായ അങ്ങാടി എന്ന് പറയുന്ന ഒരു ചായക്കട അല്ലടാ, മലയാളീസിൻ്റെ അല്ലേ ചായ അങ്ങാടി. അപ്പം ചായ അങ്ങാടി പോയിട്ട് ചായ കുടിക്കാം. അത് കഴിഞ്ഞിട്ട് പ്രമോദിന് എന്താ പറയുക കുറച്ച് സ്കിൻ കെയർ സംഭവങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം അതിൻ്റെ വാങ്ങാനുണ്ട്. ഇല്ല അത് ഞാൻ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം. കാരണം എന്താ പറയുക, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. സ്കിന്നുള്ള എല്ലാവരും സ്കിൻ കെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം. അത് അറ്റ്ലീസ്റ്റ് ഒരു 20s നമ്മുടെ സ്കിൻ നന്നായിട്ട് നോക്കണം. അയ്യോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അവന് നല്ലോണം പ്രായമായിട്ടുണ്ട്. ഇവന് വെരി ഗുഡ് പോയിന്റ് കണ്ണ പോടാ. ഇവനും എനിക്കും ഒരേ പ്രായ. എത്ര മാസത്തെ വ്യത്യാസമാണ് നമ്മൾ തമ്മില്? 6 months. ഞാൻ 6 months അവന്റെ മൂത്തതാ. ആ ബഹുമാനം അവനില്ല, അത് വിട്. ആ ഞാനിവന് അമ്മാവെന്ന് വിളിക്കാറ്. അപ്പോൾ അവന് കുറച്ച് മോയ്സ്ചറൈസർ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ പോകും. അത് ക്രിസ്പിയ കണമ്മ. ഇത് ചത്തടക്കുന്നു. ചായ കുടിച്ചു കഴിഞ്ഞു. അല്ല നാളെ ഇതേ തോട്ടിൽ ഇങ്ങനെ പിന്നാലെ പോകാണ്ടാവും. അങ്ങോട്ട് പോയി ഹൈവേ കണക്ട് ആകും. കണ്ടിന്യൂ അശ്വതി. 1, 2, 3 മൈക്ക് ടെസ്റ്റിംഗ്. അപ്പൊ ഇനി പോകുന്നത് ഹെൽത്ത് ആൻഡ് ഗ്ലോയിലേക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങണ്ടേ. എടാ ഞാനേ എന്താ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നല്ലേ. നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്നല്ലേ. ഓ മൈ ഗോഡ്. അപ്പൊ നീ എനിക്ക് എന്താ വാങ്ങിത്തരാ? മുഞ്ചക്കാമി എന്താ പക്കം വാ എന്താ പക്കം. അപ്പൊ നമ്മള് ഹെൽത്ത് ആൻഡ് ഗ്ലോയിൽ പോയിട്ട് ഷോപ്പിംഗ് കഴിഞ്ഞു. ഇന്ന് ഇന്നത്തെ വ്ലോഗ് ഫുള്ള് മിക്കതും കാറിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ വാങ്ങിയെന്ന് കാണിച്ചു തരാം. എല്ലാം പ്രമോദന കേട്ടോ, ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ നിന്റെ പൈസ കളഞ്ഞിട്ടില്ലല്ലോ. കാരണം ഞാൻ വലുത് ഇതിലും വലുത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലമ്മിൻ്റെ ഇത് ബോഡി ലോഷൻ. അവന് ഡ്രൈ സ്കിൻ ഉണ്ട്. അപ്പോൾ വാനില ഫ്ലേ, ഇത് അടിപൊളി സാധനമാണ്, നല്ല അടിപൊളി സ്മെല്ലാണ്. പിന്നെ സെറ്റ് ഓഫിൽ ദ ബെസ്റ്റ് മോയ്സ്ചറൈസിങ് ലോഷൻ. ഇതിൻ്റെ വലിയ ടബ് എൻ്റെ അടുത്തുണ്ട്. അപ്പം അവൻ ചെറുത് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ന് വിചാരിച്ചു. പിന്നെ വാസ്ലിൻ്റെ ലിപ് ബാം, വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് തന്നെ പറയാം. ഇത് നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുക. രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പിങ്ക് പ്ലം ലിപ്സ് ഉണ്ടാവും.
ഇല്ലെങ്കിൽ അവൻ എന്നെ ഓടിക്കും. ഇത് എഗെയിൻ സിറം, ഹെയർ സിറം ലോറിയൽ പാരിസിൻ്റെ. ഇതിൻ്റെ ചെറുതാ നമ്മുടെ അടുത്തുള്ളത് അല്ലേ, അപ്പം ചെറുത് നമ്മുടെ അടുത്തുണ്ട്. അപ്പം ഈ നാലെണ്ണാണ് ആ മേടിച്ചത്. എത്ര രൂപയടാ? 1600. എല്ലാ എല്ലാത്തിലും ഒരു 20% 30% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 1600. അപ്പടെ ഹാപ്പി ഹാപ്പിടാ ഹാപ്പി ആണോടാ? ഞാൻ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫുൾ ടൂത്ത്സിൽ പോയിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സ് ഒക്കെ കാണിക്കാന്ന്. പക്ഷെ അത് പറ്റിയില്ല, കാരണം അവിടുത്തെ സിറ്റുവേഷൻ ഒരുപാട് പേരുണ്ടായിരുന്നു, പിന്നെ ഡോക്ടേഴ്സിനൊക്കെ, പിന്നെ അവരോട് അവരും കൂടെ ഫ്രെയിമിൽ വരുന്നതിന് അവർ താല്പര്യം ഉണ്ടാവും ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയില്ല, കാരണം നമ്മുടെ പ്രൊസീജിയേഴ്സ് തന്നെ ഒരു 1-1.5 hours ഉണ്ടായിരുന്നു. സോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അതായത് നമ്മുടെ ആ ഒരു അലൈനർ വെക്കുന്നതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സൊന്നും ഇന്നത്തേൽ കാണിക്കാൻ സ്വാഭാവികമായിട്ടും പറ്റില്ല, അല്ലെങ്കിൽ അതിനിപ്പോൾ നെക്സ്റ്റ് ഡേയ്സ് എല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോഴത്തേക്കും വലിയൊരു വീഡിയോ ആയിപ്പോൾ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ഇപ്പം തന്നെ കുറച്ച് ബോറടിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അപ്പോൾ ഒരുപാട് ബോറടിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം. ആൻഡ് ദെൻ നമ്മൾ അലൈനേഴ്സ് വെക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് വേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ, ആൻഡ് കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. രഞ്ജു പിന്നെ സാധാരണ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ തീരെ സംസാരിക്കാറില്ല, യൂഷ്വലി ഒരു ഇൻട്രോവേർട്ടാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കൂടെ നന്നായിട്ട് സംസാരിക്കും, പക്ഷെ ക്യാമറ ഓണാക്കിയ പോലെ സംസാരിക്കില്ല. അപ്പോൾ ടാറ്റാ, ബൈ 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 പറയടാ ബൈ പറയടാ നീ പറ ബൈ.